അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ശബ്ദം ആ ശബ്ദത്തിനുടമയാണ് നമ്മുടെ കൂടെ ഇവിടെ ഇരിക്കുന്നത് നാ നദർ ദാൻ സിയാഉൽ ഹഖ് വെൽക്കം ടു റെമീസ് വണ്ടർ വേൾഡ് പാവം കേട്ട ഉറങ്ങിയിട്ടോ ഒന്നും ഇല്ല കാരണം ഈ പാട്ടാണ് സിയ ഈ സിനിമയിലെ പാട്ടുകൾ മാത്രമാണ് എല്ലാവരുടെയും വാട്സ്ആപ്പ് സ്റ്റാറ്റസ് എല്ലാവരും കേൾക്കുന്നത് ഇഷ്ടപ്പെടുന്നത് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഒക്കെ ഇതാണ് ത്രൂ ഔട്ട് ഈ പടത്തിൽ സിയയുടെ പാട്ട് ഇങ്ങനെ ഒരു നദി പോലെ ഒഴുകി നിൽക്കുകയാണ് ആ ഒരു ശബ്ദം ഞങ്ങളുടെ കാതുകളിലും മനസ്സുകളിലൊക്കെ ഉണ്ട് പറയൂ എന്താണ് ഇപ്പോ പ്രേക്ഷകരുടെ ഒരു റെസ്പോൺസ് എങ്ങനെയാണ് നല്ല ഒരുപാട് നല്ല അഭിപ്രായങ്ങൾ വരുന്നുണ്ട് പിന്നെ വളരെയധികം സന്തോഷമുണ്ട് ഈ കൊറോണ ടൈമിലും എല്ലാവരും പാട്ടൊക്കെ എന്താ പറയാ ഏറ്റെടുത്തതിലും പടം ഏറ്റെടുത്തതിലും വളരെയധികം സന്തോഷം എക്സ്പെഷ്യലി എം ജയേന്ദ്രൻ സാർ ഇതിന്റെ മ്യൂസിക് ഡയറക്ടർ എം ജയേന്ദ്രൻ സാറിനോട് വളരെയധികം താങ്ക് യു പിന്നെ അതിലുപരി പ്രേക്ഷകർ ഇത് ഏറ്റെടുത്തതിൽ കാരണം ഈ കൊറോണ കാലത്ത് പോലും കാരണം പാട്ട് ഹിറ്റായപ്പോ ഒരുപാട് മ്യൂസിക് ഡയറക്ടേഴ്സിനും പിന്നെ മ്യൂസീഷ്യൻസിനും എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷൻ ആയി കാരണം എല്ലാവരും പാട്ട് ഏറ്റെടുക്കും എന്നുള്ള ഒരു ഇത് വന്നു അപ്പൊ ഇൻഷാല്ലാ ഇനിയും ഒരുപാട് സപ്പോർട്ട് വേണം അങ്ങനെയൊക്കെയാണ് പറഞ്ഞത് ഞാൻ വന്നപ്പോഴേ ഞങ്ങൾ ഒരുപാട് വർഷങ്ങളായിട്ട് അറിയുന്ന സുഹൃത്തുക്കളാണ് അപ്പൊ അന്നൊന്നും എനിക്ക് അത് ചോദിക്കാനുള്ള സമയം കൃത്യമായിട്ട് കിട്ടിയില്ല സിയാഉൽ ഹഖ് എന്താണ് ഈ പേരിന്റെ മീനിങ് സിയ ലൈറ്റ് സത്യം സത്യമായ പ്രകാശം അതാണ് പേരിന്റെ അർത്ഥം അല്ലെ അപ്പൊ എപ്പോഴും പ്രകാശമുള്ള ഒരു ഒരു മുഖം അങ്ങനെ പറയുന്നത് ഭയങ്കര പ്ലസന്റ് ആയുള്ള പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മുഖമാണ് പിന്നെ ഈ ഈ പാട്ട് ഇപ്പൊ ആദ്യമായിട്ട് മലയാളത്തിൽ ഒ ടി ടി റിലീസാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ പ്രൊഡ്യൂസർ വിജയ് സാർ പറഞ്ഞ പോലെ കുറെ പേർക്ക് ഇങ്ങനെ ചിന്തിക്കാനായിട്ടുള്ള ഒരു ആദ്യത്തിൽ സ്റ്റെപ്പ് എടുക്കാനൊരു ഇൻസ്പിറേഷൻ കൊടുത്തു എങ്ങനെയാണ് അപ്പൊ ഈ മൂവിയിലേക്ക് വരുന്നത് ഈ മൂവിയിലേക്ക് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു ദുബായ് ബഹ്റൈൻ ഷോയ്ക്ക് വേണ്ടിയിട്ട് ആ ഷോയ്ക്ക് വേണ്ടിട്ട് പോയതായിരുന്നു അപ്പൊ ഇന്ന് ദുബായ് ഷോ ആണെങ്കിൽ ഒരു രണ്ടു ദിവസത്തിനുള്ളിൽ ബഹ്റൈൻ ഷോ അപ്പൊ അതിന്റെ ഗ്യാപ്പിൽ ഞാൻ ദുബായിൽ നിൽക്കുന്ന ഒരു രണ്ടു ദിവസത്തെ ഗ്യാപ്പ് ഉള്ളു അപ്പൊ അവിടുന്ന് ഞാനാണെങ്കിൽ റോമിംഗ് ഒന്നും ആക്റ്റീവ് ആയിട്ടില്ല മൊബൈല് അവിടെ വൈഫൈ മാത്രം ഉണ്ട് അപ്പൊ നെറ്റ് മൊബൈൽ ഓൺ ആക്കി നോക്കിയപ്പോഴത്തേക്കും ദീപക് സാറിന്റെ മെസ്സേജാ ദീപക് സാർ പറഞ്ഞു ഞാൻ അന്ന് ഗാനഗന്ധർവന്റെ ഇവിടുത്തെ ട്രാക്ക് പാടിയിട്ടാണ് പോയത് അപ്പൊ രമേശ് അവർക്ക് എല്ലാവർക്കും ഡയറക്ടർ രമേശ് ഷാരുടെയും ചേട്ടനൊക്കെ എല്ലാവർക്കും പാട്ട് ഇഷ്ടപ്പെട്ടിട്ട് അവര് ഇത് സ്ട്രൈറ്റ് പാടിക്കാൻ വേണ്ടി ഇരുന്നപ്പോ ദീപക് സാറാണ് വിളിച്ചത് ദീപക് സാർ വിളിച്ചിട്ട് പറഞ്ഞു സിയ പാട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അപ്പൊ അത് സ്ട്രൈറ്റ് പാടണം നാളെ വന്നില്ല എന്നുണ്ടെങ്കിൽ അത് വേറെ നമുക്ക് വേറെ ഓപ്ഷൻ എന്തെങ്കിലും ചെയ്യേണ്ടി വരും കാരണം മറ്റന്നാളത് ഔട്ട് ഇറക്കണ്ടാന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അവിടെ അതിന്റെ ഓർഗനൈസർ നമ്മുടെ ശ്രീ സൂര്യകൃഷ്ണമൂർത്തി സാറാണ് അതിന്റെ പ്രോഗ്രാമിന്റെ സാറിനെ ചോദിച്ചു അപ്പൊ സാറ് പറഞ്ഞു ശരി ഒരു ദിവസത്തിനുള്ളിൽ പെട്ടെന്ന് പോയി പറഞ്ഞു കാരണം പറഞ്ഞെങ്കിൽ പിറ്റേ ദിവസം ഷോയാണ് അപ്പൊ ആ റിസ്ക് എടുത്ത് ഞാൻ സാറിന് ദീപക് സാറിനെ വിളിച്ചു ഞാൻ വരാം അവിടെ അവിടെ നിന്ന് ഫ്ലൈറ്റ് ഇവിടെ എത്തി എയർപോർട്ടിൽ ഈ ഫ്ലൈറ്റ് മോഡ് മാറുമല്ലോ ഫ്ലൈറ്റ് മോഡ് മാറുമ്പോൾ ഫസ്റ്റ് കോൾ എന്ന് പറയുന്നത് എം ജെ സി സാറിന്റെ കോളും മെസ്സേജും അപ്പൊ ഞാൻ തിരിച്ചു വിളിച്ചു സാറിനെ വിളിച്ചിട്ട് സാറിനെ വിളിച്ചപ്പോ മെസ്സേജ് വന്ന് തിരിച്ചു വിളിച്ചു പറഞ്ഞു സിയ ഞാൻ രാവിലെ മുതൽ ട്രൈ ചെയ്തോണ്ടിരിക്കയാണ് ഒരു ചെറിയൊരു പോർഷൻ ഉണ്ട് ഒരു സൂഫി പോർഷൻ ആണ് അപ്പൊ നമുക്കൊന്ന് വന്ന് സ്റ്റുഡിയോയിൽ പാടാൻ പറ്റും ശരി റെഡി ആക്കാം ഞാൻ വരാന്ന് പറഞ്ഞ അങ്ങനെ സ്റ്റുഡിയോയിൽ പോയി അന്ന് സെയിം അന്ന് തന്നെ പോയി ശരിക്കും അപ്പൊ അന്ന് എന്താ പറയാ സെയിം ഡേ തന്നെ ആയിരുന്നു ഗാനഗന്ധർവന്റെ ഉന്ദു സോങ്ങിന്റെ റെക്കോർഡിങ്ങും ഈ സൂഫി സുജാതയുടെ സോങ്ങിന്റെ റെക്കോർഡിങ് അപ്പൊ അതില് സാറെനിക്ക് മ്യൂസിക് പറഞ്ഞു തന്നു ഇന്നതാണ് പാടേണ്ടതെന്നൊക്കെ പറഞ്ഞു അപ്പൊ ലിറിക്സ് ചെയ്യിപ്പിക്കാൻ വേണ്ടി അതിന്റെ എന്താ പറയാ അതിന്റെ മലയാളം ലിറിക്സ് ചെയ്തിരുന്ന ബി കെ ഹരിനാരായണൻ ചേട്ടനാണ് അപ്പൊ അതിന്റെ അറബിക് വേർഡ്സ് ഉണ്ട് അപ്പൊ അതിന് വേണ്ടിട്ട് നമ്മുടെ പ്രിയപ്പെട്ട കൊല്ലം ഷാഫിക്കാനെ വിളിച്ചു ഷാഫിക്കാനെ ലിറിക്സ് തന്നു പാട്ട് പാടി അപ്പൊ പാട്ട് എം ജെ സി സാറിന് ഭയങ്കര ഇഷ്ടമായി അതിനുശേഷം സാറ് പറഞ്ഞു എന്റെ അടുത്ത് പറഞ്ഞു സിയ വാങ്ക് കൊടുക്കും എന്ന് വെച്ചാൽ ഞാൻ ജീവിതത്തിൽ ഇതുവരെ വാങ്ക് കൊടുത്തിട്ടില്ല അപ്പൊ സാറ് പറഞ്ഞു അപ്പൊ ഞാൻ അറബിക് സോങ്സ് ഒക്കെ പാടും ഞാൻ പറഞ്ഞു ഞാൻ ട്രൈ ചെയ്യാം ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു അപ്പൊ സാറ് എനിക്ക് അതിനുള്ള ഇത് എന്താ പറയാ പറഞ്ഞു തന്നു ഞാനത് ബാങ്ക് കിട്ടത്തെ ഇതിലായിരുന്നു കിട്ടത്തെ ഒരു അത് റെക്കോർഡ് ചെയ്തു അത് കഴിഞ്ഞിട്ട് സാറ് പറഞ്ഞു സിയ നമുക്ക് കുറച്ച് പോർഷൻ കൂടി അതെ അപ്പൊ പിന്നെ പടം
പടത്തിന്റെ തുടങ്ങണം അതില് ഓരോരോ പോർഷൻ പാടി 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 ലാസ്റ്റ് അത് ഭയങ്കര വലിയൊരു ഭാഗ്യാണ്, ശരിക്കും ഭയങ്കര ഒരു ബ്ലെസ്സിങ്സ് ആണ്. കാരണം ഇപ്പൊ എനിക്കത് ഫീൽ ചെയ്യുന്നു, ഞാൻ സിനിമ കണ്ടതും അതിലെ ആറാറും പാട്ടും എല്ലാം ഇങ്ങനെ മനസ്സിലിങ്ങനെ തെളിഞ്ഞു വരികയാണ്. ശരിക്കും ഇനിയിപ്പം ഈ ഒരു സിനിമയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇപ്പൊ ഭയങ്കര ബിസിയാണ് കേട്ടോ, അത് പറയാതിരിക്കാൻ നിർത്തില്ല, ഭയങ്കര തിരക്കാണ്. ഞങ്ങളിപ്പോ കുറച്ച് സമയത്തിന് മൊബൈലും സൈഡിലൊക്കെ വെച്ചത് ഇനി എത്രത്തോളം കോളതിൽ വരുന്നൊരു പിടിയില്ല. പൊതുവെ എല്ലാവരും എങ്ങനെയാണ്, ഈ സമയം കിട്ടുന്നുണ്ട് അപ്പൊ എല്ലാവർക്കും വിശ്വസവും കാര്യങ്ങളും ഒക്കെ പറയാൻ ഇന്റർവ്യൂ അങ്ങനെ? ഞാൻ ഇപ്പൊ മാക്സിമം സമയം കണ്ടെത്താറ്, കാരണം ഇതിനു മുമ്പ് ഞാൻ കുറച്ച് പടങ്ങൾ ചെയ്തിട്ടുണ്ടായി, പാട്ടൊക്കെ നല്ല റീച്ച് ചെയ്തിട്ടുണ്ടായി. പക്ഷെ ആ സമയത്തൊന്നും എനിക്ക് എന്താ പറയാ സോഷ്യൽ മീഡിയയില് ആക്റ്റീവ് ആവാനും ഇതിനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇതുപോലെ ഇതിനൊന്നും ഞാൻ കുറെയൊക്കെ എന്താ പറയാ മറ്റേ കക്ഷി അമ്മിനിക്കുള്ള ഇറങ്ങിയ ടൈം, പിന്നെ വേറൊരു ചെറിയ രണ്ടു മൂന്ന് ഇന്റർവ്യൂസ് മാത്രം, അത് നിർബന്ധപ്രകാരം ചെയ്തിട്ടുള്ളൂ. ഞാൻ അങ്ങനെ സംസാരിച്ച് എനിക്ക് ഇപ്പൊ ഇങ്ങനെ കൊറേ അരിവർക്കി പറക്കി എന്നോട് പറഞ്ഞതിനേക്കാളും ബെറ്റർ ആയിട്ട് ഇപ്പൊ എന്നെയൊക്കെ കൂടുതൽ സംസാരിച്ചു തുടങ്ങി ആയതാണ് അവരുടെ അവസ്ഥയായി. പക്ഷെ അങ്ങനെ വേണം ജിയ, നമ്മള് പ്രേക്ഷകരുടെ അറിവിലേക്ക് എത്തണം. ഇപ്പോഴും എനിക്ക് തോന്നുന്നത് ജിയ ഈ പാട്ട് പാടി, ജിയ ആണെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ജിയ ഉൽഹക് എന്ന് പറഞ്ഞിട്ടൊരു ഗായകനായിട്ട് പറയാം. പക്ഷെ ഇത് പാടിയത് ജിയ ആണെന്ന് പോലും അറിയാത്ത കുറെ ആളുകൾ നമ്മുടെ ഇടയിലുണ്ടെന്ന് തോന്നുന്നു എനിക്ക്. അങ്ങനെ ആരെങ്കിലും പറഞ്ഞോ ഞെട്ടലോട് കൂടി? പ്രിയപ്പെട്ട ഗായിക സിതാര സിത്തു ഒക്കെ പറഞ്ഞു, വളരെ സന്തോഷമാണ്, വളരെ വളരെ ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. ഇത്രയും നേരം ഇരുന്നിട്ടും ആ പാടിയ പാട്ടിന്റെ ഒരു ഒരു ആ ചെറിയ ആ ഒരു പോർഷൻ അത് അത്രയും ഉള്ളൂ എങ്കിൽ കൂടിയും അത് മതി ഞങ്ങളുടെ മനസ്സ് നിറയ്ക്കാൻ. എന്തുകൊണ്ടാണ് ഈ പറയാത്ത പാടു പാടുന്ന് എന്ന് നിങ്ങൾ ചോദിക്കുന്നുണ്ടോ? ഞാൻ ഇപ്പഴാ പറയുന്നത് അതൊന്ന് പാടണമെന്ന്. എന്റെ കൂടെ ഇത് അവിടെ ഇരുന്ന് കണ്ടോണ്ടിരിക്കുന്ന കുറെ പേര് കൈവച്ചിട്ടുണ്ടാവും, അവർക്ക് വേണ്ടി കൂടെ ഞാനങ്ങനെ ചെയ്തത്. ഭയങ്കര സന്തോഷം അതെങ്ങനെ പാടി കേൾക്കാൻ പറ്റിയതില്. സാധാരണ ഇങ്ങനെയുള്ള പാട്ടുകൾ ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇങ്ങനെ ഒരു പാട്ടും ഉണ്ടെങ്കിൽ അത് തീയായിരിക്കും എന്ന്. നമുക്കിപ്പം ഗാനകേന്ദ്രമുള്ള പാട്ടാണെങ്കിലും ഇതിനു മുൻപ് പല പല സിനിമകളിൽ അങ്ങനെയുള്ള പാട്ടുകൾ പാടിയിട്ടുണ്ട്. അപ്പൊ ആ പാട്ടുകൾ അല്ലാണ്ട് ഒരു വ്യത്യസ്തമായിട്ട് എനിക്ക് കേൾക്കാൻ പറ്റിയത് കക്ഷി അമ്മിണി പിള്ളേരുടെ പാട്ടാണ്. അതാണ് നമ്മള് ഒരു ഡിഫറെന്റ് മോഡലിൽ നമ്മൾ കേട്ടിട്ടുള്ളത്. അപ്പൊ ഏത് തരത്തിൽ പാട്ടുകൾ വരുമ്പോഴാണ് അങ്ങനെ ഒരു കംഫർട്ട് സോൺ ഉണ്ടാവരുത് ഒരു ഗായകന്, അല്ലെ? എല്ലാ പാട്ടുകളും പാടണം. എന്നാലും പേഴ്സണൽ ഫേവറേറ്റ് എങ്ങനെയാണ്? അങ്ങനെ ഏത് ടൈപ്പ് കിട്ടിയാലും പാടാനുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ട്. പണ്ടൊക്കെ ആണെങ്കിൽ നമ്മള് പുറമേ നിന്ന് ഓരോ ഗായകർ വരുന്നു, നോർത്തിൽ നിന്ന് അല്ലെ, അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പൊ നമുക്ക് ഇവിടെ ആളുണ്ട് എന്നുള്ളതാണ് അവസ്ഥ. ഈ ഇറങ്ങാൻ പോണ ചിത്രം മരക്കാറിൽ പാടിയിട്ടുണ്ട് അല്ലെ? പിന്നെ ഏതൊക്കെയാണ്? മരക്കാറ്, ഇൻക്യുബേറ്റർ, കർണൻ പോളിൻ ഭഗത് സിംഗ്, എക്ദിൻ, പിന്നെ എന്താണ് സൂഫി എന്ന് പറഞ്ഞൊരു പടം ഉണ്ട്, പിന്നെ ഖജ്രാവു ഡ്രീംസ്, അങ്ങനെ ഒരു 10-12 പടം പാടിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ എ ആർ റഹ്മാൻ സിസ്റ്റർ എ ആർ റൈഹാന മാമിന്റെ ഒരു കൂടെ ഡ്യൂറ്റഡ് സോങ് കന്നഡ മൂവി പാടിയിട്ടുണ്ട്. പിന്നെ രാജാറാണി റോളർ റോക്കറ്റ്, അങ്ങനെ അങ്ങനെ പോണം അല്ലെ, അങ്ങനെ പോണം, ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തണം. അതിനൊരു ടാലന്റ് ഉണ്ട്, അതോടൊപ്പം തന്നെ ഒരു ഒരു ദൈവികതയുണ്ട് ആ പാട്ട് കേൾക്കാനും അത് ഇഷ്ടപ്പെടാനും ഒക്കെ ഉള്ള, അതൊരു പോസിറ്റിവിറ്റിയാണ്. ഇപ്പൊ മലയാളം പാട്ടുകൾ പാടുന്നു, മറ്റു ഭാഷകളുടെ പാട്ടുകളൊക്കെ പാടുന്നു, അതൊരു പ്രത്യേക രീതിയിലുള്ള പാട്ടുകളാണ് കൈകാര്യം ചെയ്തതിൽ കൂടുതലും. അതിന് എന്തെങ്കിലും പ്രാക്ടീസും മറ്റു കാര്യങ്ങളൊക്കെ വേണ്ടി വരാം? പ്രിപ്പറേഷൻസ് അങ്ങനെ ഇപ്പൊ ഇപ്പൊ കർണാടിക് ഒരു സ്റ്റൈൽ പാട്ടാണെങ്കിലും ഹിന്ദുസ്ഥാനി ആണെങ്കിലും അറബിക്ക് സ്റ്റൈൽ, ഇതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം കോൺഫിഡൻസ് ഉണ്ട് എല്ലാം കൈകാര്യം ചെയ്യാൻ പറ്റും. പിന്നെ മ്യൂസിക്കിന് അങ്ങനെ ലാംഗ്വേജ് ഇല്ലാത്തതുകൊണ്ട് പേഴ്സണലായിട്ട് മലയാളത്തിൽ ഒരുപാട് ഗായകരും ഒരുപാട് പ്രതിഭകളുണ്ട്. സിയാ ഉൽഹക് എന്ന് പറയുന്ന ഗായകൻ ആരുടെ ആരാധകനാണ് മലയാളത്തിലോ? മലയാളത്തില് എല്ലാ എല്ലാവരും എനിക്ക് തോന്നി കൂടുതൽ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന പാട്ടുകൾ അങ്ങനെ എന്തെങ്കിലും ഒരു ടൈപ്പ് ഓഫ് സിംഗ്? എനിക്ക് അറബിക് സോങ്സ് ഭയങ്കര ഇഷ്ടമാണ്, അറബിക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എന്താ പറയാ ഹിന്ദി, സൂഫി, ഖവാലി, ഇതൊക്കെ
ഇപ്പൊ ഒരുപാട് വേദികളിൽ നമ്മള് സിയെ കണ്ടിട്ടുണ്ട്, ഒത്തിരി വേദികളിൽ. ഇപ്പൊ ഖവാലി ആണെങ്കിലും അങ്ങനെയുള്ള പല പല വേദികൾ കണ്ടിട്ടുണ്ട്. ഇപ്പൊ എനിക്ക് തോന്നുന്നു അവരെല്ലാവരും വിളിച്ചിട്ട് ആദ്യം ബാങ്ക് വേണം എന്നാണോ പറയുന്നത്? ബാങ്ക് വേണം ഒരുപാട് പേര് വിളിച്ച്. അസാധ്യമാണ് അത്, എത്ര പറഞ്ഞാലും അതിന്റേതായ ഒരു സംഗീതത്തിൽ അത് വലിയ അനുഭവമായിരുന്നു. അതിനെ കുറിച്ച് ആളുകൾ എന്താ പറയുന്നത്? ഭയങ്കര നല്ല നല്ല, കാരണം ഞാൻ കൂടുതൽ വായിച്ചു തീർന്നിട്ടില്ല, ഇഷ്ടം പോലെ മെസ്സേജുകൾ വന്നിട്ട് എനിക്ക് വായിച്ചു തീർക്കാൻ പറ്റിയിട്ടില്ല. കാരണം അത് ഒരു എസ്സേ പോലെയൊക്കെയാണ് എല്ലാരും മെസ്സേജ് എഴുതി. ഭയങ്കര അതും ഭയങ്കര എന്താ പറയാ, സന്തോഷം, ഭയങ്കര സന്തോഷമുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നത് ഈ നമ്മുടെ ഈ എപ്പിസോഡ് വരുമ്പോ അതിന്റെ താഴെയുള്ള കമന്റുകളിൽ ബാങ്ക് വേണം അല്ലെങ്കിൽ അത് കേൾക്കണം ലൈവായിട്ട് എന്ന ആഗ്രഹം സ്വാഭാവികമായിട്ടും വരാം. പക്ഷെ അതിന് നമ്മൾ എന്ത് ഉത്തരമാ കൊടുക്കണ്ടേ? ഞാൻ എന്താ പറയണ്ടവരോട്? അതിന്റെ ബാങ്കിന്റെ ഇന്നലെ റിലീസായിട്ടുള്ളൂ. ഞാൻ അത് ആ റെക്കോർഡിങ്ങിന് വേണ്ടിട്ട് ചെയ്തതായിരുന്നു. ഇനി അത് പ്രാക്ടീസ് ആണ്, എല്ലാരും ചോദിക്കുന്നുണ്ട് പാടാൻ ഇതാക്കണ്ട. വേറെ അവസരത്തിന് എന്തായാലും ഇതൊരു പ്രോമിസ് ആണ്. ഒരു റെക്കോർഡിംഗ് സ്റ്റുഡിയോയിലാണ് ബാങ്ക് എന്ന് പറയുമ്പോ സിയെ പറഞ്ഞു ആദ്യമായിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. ആദ്യമായിട്ടാണെങ്കിലും ഞാൻ അറബിക് കൈകാര്യം ചെയ്യാറുണ്ട്. കാരണം നമുക്ക് ചെറുപ്പം മുതലേ ഈ ഖുർആൻ പാരായണം ഇതൊക്കെ ചെയ്യുന്നതുകൊണ്ട് എന്താ പറയാ, അതെ ഭയങ്കര ഈസിയായി. കാരണം ഇല്ല, കാരണം എനിക്ക് ഈസി ആയിരുന്നു. കാരണം എന്റെ ഒരു ജോൺ ഓഫ് സിംഗിങ് ആയതുകൊണ്ട് അങ്ങനത്തെ സ്റ്റൈൽ പാട്ടുകൾ എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല മലയാളത്തില്. അപ്പൊ ഇത് കിട്ടിയപ്പോ പിന്നെ അത് മാത്രമല്ല പടത്തിന് പടത്തിലും ആ പാട്ടിലും ആ വർക്ക് ചെയ്തപ്പോഴും ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി ആയിരുന്നു എല്ലാവരും. ഇപ്പൊ പടത്തിന്റെ ഡയറക്ടർ ഷനാസൊക്കെ ആണെങ്കിലും ശരി, എം ജെ സി സാർ, പിന്നെ എല്ലാവരും എല്ലാം ഒരു പോസിറ്റീവ് എനർജി ആയിരുന്നു. അത് ഈസി ആയിരുന്നു എല്ലാ കാര്യങ്ങളും. ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഈ സിനിമയുടെ സിനിമാറ്റോഗ്രഫി, ഇതിന്റെ ക്യാമറ കൈകാര്യം ചെയ്തിരിക്കുന്നത്, അതിൽ ഞങ്ങൾ ആ സിനിമ ഇങ്ങനെ കണ്ടിരുന്നു പോവാണ്, ആ ഒരു ഫീൽ ആ മനസ്സിലുണ്ടായിരുന്നത്. അതിന്റെ ക്യാമറ കൈകാര്യം ചെയ്ത വ്യക്തികൾ, അതിന്റെ എഡിറ്റിംഗ്, മ്യൂസിക് ഓഫ് കോഴ്സ് നമ്മൾ പറയേണ്ടതില്ലല്ലോ. സൂഫിയും സുജാതയും ഈ സിനിമയ്ക്കകത്ത് അതിഥിയുണ്ട്. അതുപോലെ തന്നെ ജയസൂര്യ വളരെ ഭംഗിയായിട്ടൊരു കഥാപാത്രം കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതിലുപരി സൂഫി ദേവ്മോഹൻ, ആ മുഖത്തെ കാണുന്ന ആ ഒരു ഡിവൈൻ, അങ്ങനെ അഭിനയം കൊണ്ട് തന്നെ ഒരുപാട് പ്രത്യേകതകൾ എല്ലാ ക്യാരക്ടേഴ്സിനുണ്ട്. സിദ്ദീഖയുടെ വളരെ വളരെ ഭയങ്കര രസകരമായിട്ടെന്ന് പറയാം, പക്ഷെ ഇമോഷണലി വളരെ ഡെപ്ത് ഉള്ള ഒരു ക്യാരക്ടറാണ്. അതുപോലെ എല്ലാവരും തന്നെ ആ സിനിമയ്ക്ക് അത് ചെയ്തിട്ടുണ്ട്. ഒരു പ്രേക്ഷകൻ എന്ന രീതിയിൽ ആ സിനിമയെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? എനിക്ക് വളരെ ഇഷ്ടമായി പടം. കാരണം ഞാൻ ഓൾറെഡി ഇത് ആറാറൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ പടം കുറച്ച് കുറച്ച് കാണുമല്ലോ. അപ്പൊ അപ്പൊ തന്നെ എനിക്ക് സംഭവം നല്ല, ഞാൻ പറഞ്ഞല്ലോ ഇത് ആദ്യം മുതൽ ഈ പടത്തിന് ഒരു പോസിറ്റീവ് എനർജി ഉണ്ടായിരുന്നു. അപ്പൊ ഇത് അവസാനം അത് കാണുമ്പോൾ നമുക്കത് കിട്ടി. പിന്നെ പടം കണ്ടു കഴിഞ്ഞപ്പോ ഒന്നും കൂടി കൂടുതൽ കിട്ടി. അതിന് എന്താ പറയാ, അതില് അതിഥിയുടെ ആക്ടിംഗ് ആയാലും ഇപ്പൊ കൊറേ ഇത് വരുന്നുണ്ട്, പഴയ ശോഭനേനെ പോലെ, പഴയ ഗംഗനെ പോലെ. പക്ഷെ ശരി, ആ ഒരു ഘട്ടൊക്കെ തോന്നി, എനിക്ക് തോന്നി എന്റെ ഇതിലാണ്. പിന്നെ ജയേട്ടന്റെ അഭിനയം, പിന്നെ സിദ്ദീഖാണ്, എല്ലാം എല്ലാം ഒരു ദേവമോഹൻ, അത് പറയാതിരിക്കാൻ പറ്റില്ല. ഒരുപാട് പേര് ബാങ്കിന്റെ ഇതിലും കാരണം കറക്റ്റ് ആപ്റ്റ് ആയിട്ട് വന്നു ഈ അദ്ദേഹം ചെയ്യുമ്പോ. അപ്പൊ ശരിക്കും ഒറിജിനാലിറ്റി പക്ക ഫീൽ ചെയ്തു. അതും നല്ല മാമുക്കയുടെ ക്യാരക്ടർ എല്ലാം അടിപൊളിയായിരുന്നു. എല്ലാം എല്ലാം കൊണ്ടും തികഞ്ഞ വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. ഇപ്പൊ ഒത്തിരി പേര് സിനിമ കണ്ടു, എന്നാലും കാണാത്ത കുറച്ച് പേരെങ്കിലും ഉണ്ടാവും എനിക്ക് തോന്നുന്നു. എത്രയും പെട്ടെന്ന് നിങ്ങൾ ആദ്യം സൂഫിയും സുജാതയും കാണുക. ഈ സംഗീതത്തിന്റെ ഒരു അനുഭവം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്, അത് എക്സ്പീരിയൻസ് ചെയ്യുക തന്നെ വേണം. ഈ കഴിഞ്ഞ ദിവസവും വേറൊരു പാട്ട് കൂടെ റിലീസ് ചെയ്തിരുന്നു അല്ലേ? ഇപ്പൊ റീസെന്റ് കൊറോണ ടൈമിൽ മൂന്ന് പടം, അതായത് സൂഫി സുജാത അടക്കം മൂന്ന് പടത്തിന്റെ പാട്ടുകൾ റിലീസായി. ഒന്ന് രാഹുൽ ചേട്ടന്റെ ലാൽബാഗ് എന്ന പടം, നമ്മുടെ എല്ലാവർക്കും അറിയുന്ന നമ്മുടെ അജീഷ് പൂമുത്തോളെ ലിറിക്സ് റൈറ്റർ അജീഷ് ദാസൻ ലിറിക്സ് ചെയ്തിട്ടുള്ള റുമാലമ്പിളി എന്ന് പറഞ്ഞ പാട്ട് ഞാനും മമത മോഹൻദാസും കൂടിയാണ് അത് പാടിയിട്ടുള്ളത്. അതുകൊണ്ട് പിന്നെ നമ്മുടെ സഫർ എന്ന് പറഞ്ഞ നിതിൻ നോബിൾ മ്യൂസിക്കും ഡയറക്ഷനും പടത്തിന്റെ ഡയറക്ഷൻ ചെയ്തിട്ടുള്ള നിതിൻ നോബിൾ ചെയ്തിട്ടുള്ള സഫർ എന്ന് പറഞ്ഞ പടം, അതിലൊരു ഖവാലി ഉണ്ട്, അതും റിലീസായിട്ടുണ്ട്. എല്ലാവരും നല്ല നല്ല അഭിപ്രായം. ഇപ്പൊ ഈ സൂഫി സുജാത ഹിറ്റ് ആയപ്പോഴത്തേക്കും എല്ലാരും ബാങ്കൊക്കെ എല്ലാരും കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും ആ പാട്ടും കേൾക്കാൻ തുടങ്ങി, എല്ലാവരും കമന്റ് ചെയ്യാൻ തുടങ്ങി. അത് അതും കേൾക്കാനും വളരെ സന്തോഷം. എന്തായാലും ഞങ്ങൾക്ക് വളരെ സന്തോഷം ഇത്രയും തിരക്കുള്ള സമയം
ഞാൻ പറയുന്നതിനേക്കാളും ഒരു 10% 20% നിങ്ങൾ കൂടുതൽ പ്രതീക്ഷിക്കണം കേട്ടോ. അത്രയും ബിസിയാണ്. അതിന്റെ ഞാൻ ബിസി എന്ന് ഉദ്ദേശിച്ചത് ഇപ്പൊ ഫോണില് എല്ലാവർക്കും മെസ്സേജസ് അയക്കാം. ഇപ്പൊ പല സ്ഥലത്ത് നമുക്ക് പോകാനൊന്നും പറ്റില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്കുള്ള വീഡിയോ മെസ്സേജ് അങ്ങനെ കുറെ കാര്യങ്ങളിൽ ബിസിയാണ്. എന്താണ് നിങ്ങളുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്? പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞല്ലോ, എവിടെ നോക്കിക്കഴിഞ്ഞാലും വാതിൽക്കലിൽ ഈ പാട്ടാണ് അല്ലെ, നമ്മുടെ മനസ്സിൽ ഈ പാട്ടാണ്. അപ്പൊ അത് നെഞ്ചോട് ചേർത്ത് പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? എല്ലാവർക്കും നന്ദി. എന്താ പറയാ, ഈ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ കൊറോണ കാലഘട്ടത്തിലും എല്ലാവരും ഏറ്റെടുത്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. ഈ മറ്റേ ഈ പടം എല്ലാവർക്കും ആദ്യത്തെ ലൈവ് പാട്ട് കൊറോണ വീട്ടിൽ തന്നെ ലൈവ് അയച്ചു കൊടുക്കലായിരുന്നു. ഞാനും വീട്ടിലേക്ക് ഒരു ടാസ്ക് അയച്ചതാണ്. അത് ഈ വഴിക്ക് വരാതായപ്പോഴാണ് എനിക്ക് പിന്നെ മനസ്സിലായി ഇവിടെ വന്ന് കാണാനായിരിക്കും അതിന്റെ ഒരു നല്ല നിയോഗം എന്ന് ഞാൻ കരുതുന്നത്. അപ്പൊ താങ്ക് യു സോ മച്ച് സിയ. ഒരുപാട് നല്ല ഹിറ്റ് സിനിമകൾ ഉണ്ടാവട്ടെ, ഒത്തിരി നല്ല പാട്ടുകൾ ഉണ്ടാവട്ടെ. നമുക്ക് ആ ഒരു ഐഡന്റിറ്റി അല്ലെ, നമ്മുടേതായ ഒരു സിഗ്നേച്ചർ ഇൻഡസ്ട്രിയിൽ ഉണ്ട്. എന്നിരുന്നാൽ പോലും എല്ലാവരിലേക്കും അത് എത്താനായിട്ട് പറ്റട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ നമ്മുടെ ചാനൽ ഒന്ന് പറഞ്ഞേക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പൊ എല്ലാവരും റമീസ് വണ്ടർ വേൾഡ് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമന്റ് ചെയ്യുക, ഇതൊക്കെ ഷെയർ ചെയ്യുക കേട്ടോ. വീണ്ടും നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് അറിയിക്കുകയാണ്. നെക്സ്റ്റ് ടൈം നമുക്ക് കാണാം. ടേക്ക് കെയർ. ബൈ ബൈ.